എന്റെ വിനീതമായ നമസ്കാരം. ബഹുമാനപ്പെട്ട ശ്രീ അധ്യക്ഷൻ ശ്രീ മനോഹരൻ നായർ, ഞാൻ സ്വാഗതം പറയുന്നു. ഇവിടെ ആശംസകൾ പ്രസംഗകർ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും എന്റെ കുപ്പുകൈ സ്വാഗതം പറയുക എന്നതാണ് എന്റെ ജോലിയാണ്. ഇവിടെ ഉള്ള പ്രൊഫസർമാർ സുമഞ്ഞാനം ഭാരത് മറ്റും എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ വിദ്യാർത്ഥിനികൾക്കും എന്റെ വിനീതമായ കുപ്പുകൈ. മുഖ്യ അതിഥി മനോഹരൻ നായർ നമ്മുടെ വന്നു ചേർന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഐ ടി ലീഡർ ആൻഡ് ഐ ടി ട്രെയിനറായ ജോലി ചെയ്യുന്നു. അദ്ദേഹം എനിക്ക് മറ്റുമുള്ള പ്രൊഫസർമാർക്ക് പരിചയമുള്ള ആളാണ്, എനിക്ക് നല്ല സുഹൃത്താണ്. അദ്ദേഹം ഒരു നല്ല പാട്ടുകാരനാണ്, ഗായികനാണോ, നല്ല മനുഷ്യനാണ്. മനോഹരൻ നായരിന്റെ സുഹൃത്തു ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ ഒരു പാട്ടുകാരനാണ്, നമുക്ക് നല്ല പരിചയമാണ് പാട്ടുകാരനാണ്. திரு மனோகரன் நாயர் அவர்களினுடைய நண்பர் ஜெயச்சந்திரன் அவர்கள் ராசாத்தி உன்ன காணாத நெஞ்சு என்ற பாடலை பாடியிருக்கக்கூடிய ஒரு பாடகர். தமிழ் சூழலில் இருக்கக்கூடிய அனைவருக்கும் இந்த பாடல் தெரிந்த ஒரு பாடல். அனைவரின் எத்தனை ஆண்டு ஆனாலும் அந்த பாடல் எப்பொழுதுமே நெஞ்சில் ஒழித்து கொண்டே இருக்கக்கூடிய பாடல். பகுமானப்பட்ட ஸ்ரீ ஜெயச்சந்திரன் നമ്മുടെ മുഖ്യ അതിഥി മനോഹരൻ നായരിന്റെ സുഹൃത്താണ്. നം എല്ലാവർക്കും മനോഹരൻ നായർ അപ്പൂപ്പനാണ്. ഇവിടെ ഞാൻ മിസ്സസ് വൈദേഹി ഹെർബർട്ടിനക്ക് നന്ദി പറയാം. എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, എനിക്ക് സംസാരിക്കാമോ? സംസാരിക്കാം. അതോ അതോ ഇനി അവിടെ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും സ്റ്റുഡൻസോ ഫാക്കൽറ്റി മെമ്പേഴ്സോ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അതോ എനിക്ക് സംസാരിച്ചു തുടങ്ങാമോ? സംസാരിച്ചു തുടങ്ങാം. എല്ലാവർക്കും ഈ സായാഹ്നത്തിൽ, ഈ വൈകുന്നേരത്തിൽ എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇങ്ങനെ ഒരു പരിപാടി വളരെ കാലമായി നമ്മുടെ പ്രൊഫസർ അരുൾമൊഴി അവർകൾ, മാഡം, എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ചില പ്രത്യേക കാരണങ്ങളാൽ എനിക്ക് ശിവകാശിയിൽ എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മളിവിടെ ഓൺലൈനായിട്ട് ഇത് ചെയ്യേണ്ടി വന്നത്. എന്തായാലും ഞാൻ ഒരു ദിവസം ഞാൻ സകുടുംബം അവിടെ വന്ന് നിങ്ങളെയെല്ലാം തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കും. ഇന്ന് വരാൻ പറ്റാത്തതിൽ ഞാൻ എൻ്റെ ഖേദം പ്രകടിപ്പിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത്, ഇതിൽ കുറച്ചാൾക്കാരെങ്കിലും കുറച്ച് ആളുകളെങ്കിലും സ്പോക്കൺ മലയാളം സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. താരതമ്യേന തമിഴ് വളരെ അഴകുള്ളൊരു ഭാഷയാണ്. രണ്ട് അക്ഷരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മനോഹരമായ വാക്കുകൾ ഉണ്ടാക്കാൻ സാധിക്കും. മലയാളത്തിൽ അത് വളരെ കഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മലയാള ഭാഷ പഠിക്കുമ്പോൾ തമിഴിൽ നിന്നും വ്യത്യസ്തമായി കഠിനമായ ചില അക്ഷരങ്ങൾ നിങ്ങൾക്ക് വഴങ്ങാതെ വരും. അത് ക്രമേണ പരിശീലിച്ച് മാത്രമേ നിങ്ങൾക്ക് വരുതിയിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നേരെ മറിച്ച് തമിഴിലാണെങ്കിൽ ചിന്ന ചിന്ന ആശൈ, എല്ലാം രണ്ട് അക്ഷരം വീതമേ ഉള്ളൂ, ചിന്ന ചിന്ന ആശൈ. നമുക്ക് മലയാളത്തിൽ അങ്ങനെ എഴുതാൻ പറ്റില്ല. വളരെ കുറഞ്ഞ ആശ എന്നൊക്കെ പറയുമ്പോൾ മലയാളത്തിൽ എഴുതുമ്പോൾ മഹാബോറായിരിക്കും. പക്ഷേ തമിഴിൻ്റെ ഭാഷയുടെ പ്രത്യേകത രണ്ട് അക്ഷരങ്ങൾ, മൂന്ന് അക്ഷരങ്ങൾ കൊണ്ട് വളരെ വളരെ വലിയ വലിയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കും. അതാണ് തമിഴ് ഭാഷയുടെ ഏറ്റവും വലിയ ഒരു മഹാത്മ്യം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പ്രാചീനമായ ഭാഷ തമിഴാണ്. തമിഴിൽ നിന്നാണ് മറ്റ് തമിഴ് ഈ തെന്നിന്ത്യൻ ഭാഷകൾ ഉണ്ടായിട്ടുള്ളത്.
ചില പണ്ഡിതന്മാർ പറയുന്നത് ദേവനാഗരി സംസ്കൃതത്തിൽ നിന്നാണ് ദക്ഷിണേന്ത്യൻ ഭാഷ ഉണ്ടായത് എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ വളരെ കൂലങ്കഷമായി പരിശോധിച്ച ശേഷം പറഞ്ഞിട്ടുള്ളത്, ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ളത്, ചെന്തമിഴിൽ നിന്ന് ആണ് ഈ ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷകളും, മലയാളവും തെലുങ്കും കന്നഡയും എല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നാണ്. ഇപ്പം ദക്ഷിണേന്ത്യൻ ഭാഷകളുടെ മാതാവാണ് തമിഴ്, അതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള തമിഴ് ഭാഷയിലുള്ള നിങ്ങളെല്ലാം, സുഹൃത്തുക്കളെല്ലാം, ഞങ്ങളുടെ കഠിനമായ ഈ മലയാളം കൂടി പഠിക്കാൻ താല്പര്യപ്പെടുന്നത് വളരെ സന്തോഷമാണ്. എപ്പോഴും നമുക്ക് ഒരു ഭാഷ അറിയാവുന്ന ആളിന് മറ്റ് ഭാഷകൾ പഠിക്കുമ്പോൾ അത് ഒരു സന്തോഷകരമായ കാര്യമാണ്. എന്തായാലും ഇംഗ്ലീഷ് ജനറലി ഇപ്പോൾ പഠിച്ചാലേ മതിയാവൂ. കാരണം ലോകമെമ്പാടും നമുക്ക് സഞ്ചരിക്കേണ്ടി വരുമ്പോൾ ഏകദേശം ഒരു ലോക ഭാഷയായിട്ട് ഇംഗ്ലീഷ് വളർന്നത് കൊണ്ട് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചാലേ പറ്റൂ. പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദി എന്ന് പറയുന്നത് രാഷ്ട്രഭാഷയാണെങ്കിലും ഇന്ത്യയിൽ എവിടെ പോയാലും നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം. അതുകൊണ്ട് ഹിന്ദി അത്ര ഒരു മസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ രാഷ്ട്രഭാഷ എന്ന നിലയ്ക്ക് അത് പഠിക്കുന്നത് നല്ലതാണ്. എന്തായാലും അയൽ സംസ്ഥാനത്തുള്ള ഈ മലയാള ഭാഷ കൂടി നിങ്ങൾ പഠിക്കാൻ തുനിഞ്ഞതിന് അല്ലെങ്കിൽ പഠിക്കാൻ തയ്യാറായതിന് ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. മലയാളത്തിൽ നിന്നുള്ള ധാരാളം പാട്ടുകാർ തമിഴ് ഭാഷയിൽ നിന്ന് പാടിയിട്ടുണ്ട്. വളരെ പണ്ട് പി ലീല എന്നൊരു ഗായിക ഉണ്ടായിരുന്നു. പി ലീല ആണ് ആദ്യമായിട്ട് തമിഴിൽ മലയാളത്തിൽ നിന്ന് പാട്ടുകൾ പാടാൻ തുടങ്ങിയത്. അതിനുശേഷം സുശീലാമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ നിന്ന് മലയാളത്തിൽ നിന്ന് പിന്നെ വന്നത് യേശുദാസ് എന്ന് പറയുന്ന പാട്ടുകാരനാണ്. അത് കഴിഞ്ഞ് ജയചന്ദ്രൻ എന്നൊരു പാട്ടുകാരൻ വന്നു. അത് കഴിഞ്ഞ് കെ എസ് ചിത്ര, ചിന്നക്കുയിൽ എന്ന് പറയുന്ന കെ എസ് ചിത്ര മലയാളിയാണ്. സുജാത മലയാളിയാണ്. ഉണ്ണിമേനുവൻ മലയാളിയാണ്. ഇങ്ങനെ മലയാളികൾ, അധികം ആൾക്കാർ അവിടെ വന്നിട്ട് നല്ല നല്ല തമിഴ് പാട്ടുകൾ പാടി നിങ്ങളെ സന്തോഷഭരിതരാക്കിയിട്ടുണ്ട്. അതിലെല്ലാം ഞാൻ അഭിമാനം കൊള്ളുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളും ഞങ്ങളുടെ ഭാഷ പഠിക്കുന്നതിന് തയ്യാറായതിൽ വളരെ വളരെ സന്തോഷം. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഈ ഒരു ഉദ്യമത്തിന് അല്ലെങ്കിൽ ഈ ഒരു സംരംഭത്തിന് അല്ലെങ്കിൽ ഈ ഒരു പഠനത്തിന് നിങ്ങൾ തയ്യാറായത് വളരെ സന്തോഷകരമാണ്. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഇംഗ്ലീഷ് ലെറ്ററിലെ 26 അക്ഷരമാണ് ഉള്ളതെങ്കിൽ മലയാളത്തിൽ 51 അക്ഷരമാണുള്ളത്. 25 ലെറ്റേഴ്സ് മോർ ദാൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പോൾ ഇംഗ്ലീഷിലെ എ ഇ ഐ ഒ യു എന്ന് 5 അക്ഷരമാണ് വവൽ സെറ്റ് ഉള്ളതെങ്കിൽ മലയാളത്തിൽ ആ ആ ഇ ഊ ഇറ് എ എ ഐ ഒ ഔ അം അ ഇത്രയും അക്ഷരങ്ങൾ വവൽസ് ആയിട്ടുണ്ട്. അതുപോലെ അവിടെ കൺസോണൻസ് ആയിട്ട് 21 അക്ഷരമേ ഉള്ളൂ ഇംഗ്ലീഷിൽ. പക്ഷെ ഇവിടെ ക ഖ ഗ ഖ ങ ച ഛ ജ ഛ ഞ ട ഠ ഡ ഠ ണ ത ഥ ദ ഥ ന പ ഫ ബ ഫ മ യ ര ല വ ശ ഷ സ ഹ ള ഴ റ ഇത്രയും അക്ഷരങ്ങൾ നിങ്ങൾക്ക് വ്യഞ്ജനാക്ഷരങ്ങളായിട്ട് അല്ലെങ്കിൽ കൺസോണൻസ് ആയിട്ട് മലയാളത്തിൽ പഠിക്കേണ്ടി വരുന്നു. അതിൽ പലതിൻ്റെയും ഉച്ചാരണം, പ്രൊണൗൺസിയേഷൻ ഈസ് ഡിഫിക്കൽട്ട്. ഞാൻ ഈ കഴിഞ്ഞ ഒരു 3-4 മാസക്കാലം പ്രൊഫസർ അലമുഴിയോടും അദ്ദേഹത്തിൻ്റെ മാഡത്തിൻ്റെ കൂടെയുള്ള ആളുകളോടും ഞാൻ സംസാരിക്കുമ്പോൾ അവർ ഏറ്റവും അധികം ബുദ്ധിമുട്ടിയ ഒരു അക്ഷരം ങ ങയാണ്. ക ഖ ഗ ഖ ങ അതിൻ്റെ ഇരട്ടിപ്പ് ഡബിൾ ങ ഇങ്ങ. ഈ മാങ്ങ എന്ന് പറയുമ്പോൾ മാങ്ക എന്നേ തമിഴ് പഠിച്ചവർക്ക് വരുള്ളൂ. കാരണം ആ അനുനാസികത്തിൻ്റെ പ്രയോഗം ഞങ്ങൾ ചെറുതിലെ ജനിക്കുന്ന പോലെ കേട്ടിട്ടുള്ളത് കൊണ്ട് അത് വളരെ ഈസ് പെട്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ങായും ങായും കൂട്ടി ഇങ്ങ പറയുമ്പോൾ അത് വളരെ വളരെ കഷ്ടമാണ്. ഞാൻ നോക്കിയിട്ട് ആ ഒരു ഒറ്റ അക്ഷരം മാത്രമാണ് ഒരു വെല്ലുവിളിയായിട്ട് നിങ്ങളുടെ മുന്നിലുള്ളത്. ബാക്കി അക്ഷരങ്ങളൊക്കെ, ബാക്കി ലെറ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് നല്ലവണ്ണം ഉച്ചരിക്കാൻ പറ്റുന്നുണ്ട്. അതിലാരോ ശിവൻ ശിവ 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 എന്താണ് പേര്, ആ ശിവജ്ഞാനം ഒരുവിധം അന്ന് അത് ശരിയായി ഇങ്ങ ശരിയാക്കി പറഞ്ഞു. ശിവജ്ഞാനം ശരിയാക്കി പറഞ്ഞു. മറ്റുള്ളവർ ഏകദേശം അതിൻ്റെ അരികിലൂടെ കടന്നുപോയി. അതാണ് കണ്ടത്. അപ്പം അങ്ങനെയുള്ള ചില അക്ഷരങ്ങൾ ഒഴികെ നിങ്ങൾക്ക് വളരെ നല്ലവണ്ണം മലയാളം സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സ്പോക്കൺ മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഗ്രാമർ
വ്യാകരണം ആവശ്യമില്ല, അത് എല്ലാ ഭാഷയിലും നമുക്കറിയാം. അതുപോലെ തന്നെ ദ കൊളോക്കിയൽ യൂസേജസ്, ഗ്രാമപ്രയോഗങ്ങൾ, ഗ്രാമീണ പ്രയോഗങ്ങൾ ഓരോ സ്ഥലത്തും അതിൻ്റെ പ്രൊണൗൺസിയേഷനും അർത്ഥവും മാറി മാറി വരും. നിങ്ങൾ അവിടെ തന്നെ ചെന്തമിഴ്, കൊടുന്തമിഴ്, ആ തമിഴ്, ഈ തമിഴ് എന്ന് പറയും പോലെ തന്നെ മലയാളത്തിനകത്തും പല പല ഭാഗങ്ങളിൽ പല പല മലയാള വാക്കുകൾ മാറി മാറി വരും. അത് കോമൺ ആയിട്ട് വരുന്നതാണ്. പക്ഷേ എഴുത്ത് ഭാഷയിൽ നോർമലി ഒരു ഒരേ ശൈലി തന്നെയാണ് തമിഴിലെ പോലെ മലയാളത്തിലും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾ മലയാളം പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ അക്ഷരങ്ങളും വാക്കുകളും ഓരോ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കേണ്ട വാക്കുകളും സല്യൂട്ടേഷൻസും പിന്നെ ലേഖനങ്ങൾ എസ്സേസ് എഴുതുമ്പോൾ, ആർട്ടിക്കിൾസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതികളും, പ്രസംഗിക്കുമ്പോൾ സ്വാഗത പ്രസംഗം, അതുപോലെ നന്ദി പ്രസംഗം, ഏതെങ്കിലും ഒരു ഒരു വിഷയത്തെക്കുറിച്ചുള്ള പ്രസംഗം, ആശംസാ പ്രസംഗം, ഇവിടെയെല്ലാം നമുക്ക് സാധാരണ നിങ്ങളുടെ അവിടെ തമിഴ്നാട്ടിലെ രീതി തന്നെയാണ്. ഇവിടെയും നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു, പിന്നെ അതിൻ്റെ ബോഡി പറയുന്നു, പിന്നെ കൺക്ലൂഷൻ പറയുന്നു. അത് മലയാളത്തിലാകുന്നു അത്രയും പറ്റും മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിൻ്റെ ഫോർമാറ്റിലൊന്നും ചേഞ്ച് ഇല്ല. അപ്പോൾ ഈ മലയാളം വാക്കുകൾ നമ്മൾ പറയുമ്പോൾ നന്ദി എന്ന് പറയുമ്പോൾ നമ്മൾ നന്ദി എന്ന് പറയും, അങ്ങനെയുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫോർമാറ്റ് എല്ലാം തമിഴിലും മലയാളത്തിലും എല്ലാം ഒരുപോലെ തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഒരു സിനിമ കണ്ടു, ഒരു പുസ്തകം വായിച്ചു, അതിൻ്റെ ഒരു ആസ്വാദനം എഴുതണം. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് പദസമ്പത്ത് വേണം, വേർഡ്സ് വേണം, വൊക്കാബുലറി വേണം. അത് ക്രമേണ 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 വൊക്കാബുലറി കൂട്ടിക്കൊണ്ടിരുന്ന ദിവസം ഒരു വാക്ക്, രണ്ട് വാക്ക്, മൂന്ന് വാക്ക്, നാല് വാക്ക്, അങ്ങനെ പഠിച്ച് വൊക്കാബുലറി കൂട്ടിക്കൊണ്ടുവന്ന് പദാവലി കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് എഴുതാൻ സാധിക്കും. ഇതാണ് ഈ പഠനത്തിൻ്റെ ഒരു രീതി. അപ്പോൾ കോൺസ്റ്റൻ്റായി ഈ മലയാള ഭാഷ ഉപയോഗിക്കുക. എന്നെ പോലെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് കിട്ടും, അവരുമായിട്ട് നിരന്തരമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, കൂടുതൽ 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 വാക്കുകൾ വൊക്കാബുലറി പഠിക്കുക, അതെങ്ങനെ യോജിപ്പിക്കണം എന്ന് പഠിക്കുക. നമുക്ക് ഒരു സംസാര ഭാഷയിൽ പൂർണ്ണമായും ഗ്രാമർ പാലിക്കുന്നില്ല എങ്കിലും നമുക്ക് ഈ പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, പ്രസന്റ് ടെൻസ്, അതിൻ്റെ ഒരു രീതി മനസ്സിലാക്കണം. ഓരോ ഭാഷയിലും ഓരോ രീതിയിലായിരിക്കും, അപ്പം അത് മനസ്സിലാക്കണം. ഇപ്പം മലയാളത്തിൽ തന്നെ നമ്മൾ പാസ്റ്റ് ടെൻസ് എങ്ങനെ പറയും, പ്രസന്റ് ടെൻസ് എങ്ങനെ പറയും, ഫ്യൂച്ചർ ടെൻസ് എങ്ങനെ പറയും, അത് നമ്മൾ വി ഹാവ് ടു ലേൺ. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സംസാര ഭാഷയായാലും അത് പൂർണ്ണമായും നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റില്ല. അതിൻ്റെ ആശയം വ്യക്തമാക്കണമെങ്കിൽ ഇന്നലെ നടന്നതാണോ, ഇന്ന് നടക്കുന്നതാണോ, നാളെ നടക്കാൻ പോകുന്നതാണോ, അതെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് ഒരു വ്യക്തത വേണം. അത് അങ്ങനെയുള്ള മിനിമം വ്യാകരണം, മിനിമം ഗ്രാമർ ഒൺലി നീഡഡ് ഫോർ ദ സ്പോക്കൺ മലയാളം. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് പഠിച്ച ആൾക്കാർക്ക് എന്തെങ്കിലും പഠിച്ചതിനെക്കുറിച്ച് പറയാം, പഠിക്കാത്ത ആൾക്കാർക്ക് എന്താണ് ഇന്നതിൻ്റെ ഇന്നെന്ത് സംസാരിക്കാം എന്നുള്ളതിന് ഇംഗ്ലീഷിലോ മലയാളത്തിലോ തമിഴിലോ സംസാരിക്കാം. തമിഴ് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് അരുൾമൊഴി അതെനിക്ക് തർജ്ജമ ചെയ്തു തരും. ഇംഗ്ലീഷാണെങ്കിലും മലയാളമാണെങ്കിലും ഞാൻ കൃത്യമായിട്ട് മറുപടി പറയാം. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് രണ്ട് പേർ സംസാരിച്ച് തുടങ്ങുക, എന്നിട്ട് ഞാൻ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. ടീച്ചർ അരുമൾ ടീച്ചർ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ആരെങ്കിലും പറയാം? ശിവജ്ഞാനം, മാ മാ ശിവജ്ഞാനം, റൈറ്റ്? ടെൽ മീ സംതിങ്, എന്തെങ്കിലും പറയൂ. പഠനത്തിൻ്റെ എക്സ്പീരിയൻസ്, പഠിച്ചതിൻ്റെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഈ പഠിച്ചതിന് ശേഷം മലയാളം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എന്തൊക്കെ എൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ, എൻ്റെ സഹായം വേണമെങ്കിൽ, ഐ എം ആൾവേസ് ഓപ്പൺ ടു യു. എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. യു ഹാവ് ദി മൈ നമ്പർ, മൈ വാട്സാപ്പ് നമ്പർ. അപ്പോൾ യു മേ കണ്ടിന്യൂ, യു ക്യാൻ കണ്ടിന്യൂ ദാറ്റ് സ്റ്റഡി വിത്ത് മീ. ദാറ്റ്സ് ഫ്രീ സർവീസ്. അതായത് അത് വേറെ ഒന്നും ഇല്ല. ഓക്കെ. Sorry? Our students. Our students, please speak something. Our students question கேக்கலாம். எதுவேனா சாட கேக்கலாம். சார் இப்ப மரம் விருட்சம் ஆர் மரம்? மரம், ட்ரீ, ட்ரீ. அ ட்ரீ வந்து விருட்சம். மரம் மரம் என்னும் പറയാം, விருட்சம் என்னும் പറയാം. ரெண்டுமே சொல்லலாம். ரெண்டும் சொல்லலாம். സാധാരണ നമ്മുടെ സംസാര ഭാഷയിൽ മരം എന്ന വാക്കാണ് കൂടുതൽ ഉപയോഗിക്കുക. വൃക്ഷം എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്.
പിന്നെ സാഹിത്യത്തിൽ വരുമ്പോ വേറെ തരു എന്നൊക്കെ വാക്കുകൾ ഉപയോഗിക്കും. തരു ഇറ്റ്സ് എ സിനോണിം, സിനോണിം ഫോർ മരം. മരം തരു ഇസ് ദെയർ. മലയാളത്തിലും മലയാളത്തിലും തരു ഉണ്ട്, തരു ഉണ്ട്. മരം, തരു, വൃക്ഷം, വൃക്ഷം, അതെല്ലാം മലയാളത്തിലെ വാക്കുകളാണ്. പക്ഷേ കൂടുതൽ ഉപയോഗിക്കുന്നത് മരം എന്നുള്ള വാക്കാണ്. മരം സ്റ്റുഡൻസ് വന്ന് ക്വസ്റ്റ്യൻ കേക്കലാം. ചൂട്, വെപ്പം, വാട്ട് ഡിഫറൻസ്? എന്താണ് ചൂട്? ചൂട്, വെപ്പം, ചൂട്, ഹോട്ട്, ഹോട്ട് എന്ന തരത്തിലാണ്. ടീച്ചർ അറബോട്ടി മാഡം, ക്യാൻ യു ക്ലാരിഫൈ ദാറ്റ്? ഹീറ്റ്, 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 ചൂട്, ചൂട്, ചൂട് ആണ് സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്ക്. ചൂട് അല്ലെങ്കിൽ വേറൊരു വാക്കുണ്ട്, ഉഷ്ണം. ഉഷ്ണം, ഉഷ്ണം, ചൂട്, ഉഷ്ണം, ചൂട് അല്ലെങ്കിൽ ഉഷ്ണം. പിന്നെ കുറച്ചുകൂടി ഈ എഴുത്ത് ഭാഷയിൽ താപം എന്ന് പറയും. താപം, താപനില. ഇന്നത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, 36 ഡിഗ്രി സെൽഷ്യസ്. ശിവകാശി ചൂട് ഭൂമിയാണ്. ചൂട്, ചൂട്, എന്താണ് ശിവകാശി? ചൂട് ഭൂമിയാണ്, ഉഷ്ണഭൂമിയാണ്. ഉഷ്ണഭൂമിയാണ് ശിവകാശിയിൽ. ചൂട് കൂടുതലാണ്, ചൂട് കൂടുതൽ, ചൂടാണ്. ചൂട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്നുള്ളതിന്, ടെമ്പറേച്ചർ എന്നുള്ളതിന് കുറച്ചുകൂടി ഒരു ഒരു വാക്ക് വയ്ക്കും. താപനില, താപം വയ്ക്കും. താപനില ശിവകാശിയിലെ താപനില 40 ഡിഗ്രി സെൽഷ്യസ് താപനില. അല്ലെങ്കിൽ ഉഷ്ണം, ഉഷ്ണം എന്ന് പറയുമ്പോൾ ചൂട് എന്ന വാക്ക് പറയാൻ ഉദ്ദേശിക്കുക. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അതിന്റെ മലയാളം ഉഷ്ണമല്ല, താപനില എന്നാ പറയുക. ടെമ്പറേച്ചർ ഇറ്റ് ഇസ് വെരി ഹോട്ട്, ഇറ്റ് ഇസ് വെയിൽ ആണ്. വെയിൽ എന്ന് പറയുന്നത് ചൂടല്ല. വെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സൂര്യപ്രകാശം, നല്ല ചൂടുള്ള സൂര്യപ്രകാശത്തെയാണ് നമ്മൾ വെയിൽ എന്ന് പറയുന്നത്. ചൂടോട് കൂടിയ സൂര്യപ്രകാശം, ദ ലൈറ്റ് ഓഫ് സൺ വിത്ത് ഹീറ്റ് ഈസ് നോൺ എസ് വെയിൽ. വെയിലിന്, ഇന്ന് വെയിലിന് നല്ല ചൂടുണ്ട്. ഇന്നത്തെ വെയിലിന് നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. അതാണ് വെയിൽ എന്ന് പറഞ്ഞാൽ ചൂടല്ല, ചൂടുള്ള സൂര്യപ്രകാശം. രാവിലത്തെ വെയിലിന് ചൂടില്ലല്ലോ. രാവിലെ 6 മണിക്ക് സൂര്യപ്രകാശം വരുന്നു, അപ്പൊ ചെറിയ വെയിൽ വരുന്നു, അതിന് ചൂടില്ല. 10 മണിയായി, 11 മണിയായി, 12 മണി ഉച്ചയായപ്പോ, മധ്യാഹ്നം ആയപ്പോ, നൂൺ ടൈം ആയപ്പോ വെയിലിന് നല്ല ചൂടായി. വെയിലും ചൂടും രണ്ടാണ്. വെയിൽ എന്ന് പറയുമ്പോൾ സൂര്യപ്രകാശത്തിനാണ്, പകലിൽ സൂര്യപ്രകാശത്തിനാണ് വെയിൽ എന്ന് പറയുക. ആ വെയിലിന് രാവിലെ ചൂടില്ല, ക്രമേണ ക്രമേണ ഉച്ചയാകുമ്പോൾ ചൂട് കൂടിക്കൂടി വരും. 2 മണി 3 മണി ചൂട് കുറഞ്ഞു കുറഞ്ഞ് 5 മണി 6 മണി ആകുമ്പോൾ സൂര്യ അസ്തമിക്കും, വെയിൽ പോയി, ചൂടും പോയി. അങ്ങനെയാണ്. അപ്പൊ വെയിലും ചൂടും ഒരേ വാക്കല്ല. വെയിലിൻ്റെ അവസ്ഥയാണ് ചൂട്. പിന്നെ അതിൻ്റെ അളവെത്ര, എത്രത്തോളം ഉണ്ട് എന്ന് സൂചിപ്പിക്കും. നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് എത്ര എന്ന് പറയുമ്പോൾ ചൂടിൻ്റെ അളവിനെയാണ് നമ്മൾ താപമാനം അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുക. താപനില അല്ലെങ്കിൽ താപമാനം, താപത്തിൻ്റെ അളവ്. അപ്പം താപം എന്ന് പറയുന്നത് ചൂടാണ്. പക്ഷേ ചൂടെന്ന് പറയുമ്പോൾ അതിനൊരു അളവ് നമ്മൾ പറയുമ്പോൾ താപം എന്ന് പറയും. താപം ഇംഗ്ലീഷിലെ ഹീറ്റ് തന്നെയാണ്, ഹീറ്റ്. പക്ഷെ വെയിലും ചൂടും രണ്ടാണ്. കാരണം വെയിൽ എന്ന് പറയുമ്പോൾ രാവിലെ സൂര്യൻ്റെ പ്രകാശം വരുമ്പോൾ അത് വെയിൽ വന്നു, വെയിൽ വന്നു. ആ വെയിലും രാവിലത്തെ വെയിലിന് ചൂടില്ല, വൈകുന്നേരത്തെ വെയിലിനും ചൂടില്ല, ഉച്ചയാകുമ്പോൾ വെയിലിന് ചൂടായി. ക്ലിയറായോ? വെയിലും ചൂടും തമ്മിൽ വ്യത്യാസം ക്ലിയറായോ? ഓക്കെ ഓക്കെ. സൂര്യ ഒളി, വെളിച്ചം, വെളിച്ചം, ലൈറ്റ്, വെളിച്ചം, സൂര്യപ്രകാശം, സൂര്യപ്രകാശം.
പ്രകാശം, ലൈറ്റിന് മലയാളത്തിൽ നമ്മൾ പ്രകാശം എന്ന് പറയും. പ്രകാശം, സൺലൈറ്റ്, സൂര്യപ്രകാശം, സൂര്യന്റെ പ്രകാശം, സൂര്യന്റെ ലൈറ്റ്, സൺ ലൈറ്റ്, സൂര്യപ്രകാശം. പ്രകാശം, മൂൺ ലൈറ്റ്, അത് നമ്മൾ നിലാവ് എന്ന് പറയും. മൂൺ ലൈറ്റ്, നിലാവ്, നിലാവെളിച്ചം, നിലാവെളിച്ചം എന്ന് പറയും, നിലാവെന്നും പറയും. നില, നിലാവെളിച്ചം, സൂര്യന്റെ സൂര്യപ്രകാശം, നിലാവെളിച്ചം, സൂര്യപ്രകാശം, മൂൺ ലൈറ്റ്, നിലാവെളിച്ചം, അല്ലെങ്കിൽ നിലാവ്. അമാവാസി എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് ഫുൾ മൂണിന്റെ ഓപ്പോസിറ്റ്. അമാവാസി, അമാവാസി, പൂർണചന്ദ്രൻ ഫുൾ മൂൺ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് അമാവാസി. കറുത്ത ബാബ്, നമ്മൾ മലയാളത്തില് വെളുത്ത ബാബും കറുത്ത ബാബും, വെളുത്ത വാവ്, അതാണ് വാവ്, വാവ്, വി എ വി യു, വാവ്, വെളുത്ത ബാബ് ഫുൾ മൂൺ, കറുത്ത ബാബ് അമാവാസി. അമാവാസി അതായത് 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഫുൾ മൂൺ വരും, പിന്നെ അടുത്ത ചെറുമ്പോഴത്തേക്ക് ആ ഫുൾ മൂൺ കുറഞ്ഞ ചെറുതായി ചെറുതായി ചെറിയ ഫുൾ ഡാർക്ക്നെസ് ആ ഒരു ദിവസം, അതാണ് അമാവാസി. അതെ, കറുത്ത ബാബ്, മലയാളത്തില് കറുത്ത ബാബും വെളുത്ത ബാബും, വെളുത്ത ബാബ് ഫുൾ മൂൺ. അതെ, പൂർണചന്ദ്രൻ, 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 പൂർണചന്ദ്രൻ ഫുൾ മൂൺ, കറുത്ത ബാബ്, അതാണ് അമാവാസി. അമാവാസി ഗായത്രി മരുത് ഗണേഷ് ക്വസ്റ്റ്യൻ കേളുങ്കപ്പാ, உங்களுக்கு என்ன டவுட்டோ அதை உடனே ஸ்டார்ட்ட பேசுங்க பார்ப்போம். சார் பஸ் ஸ்டாப் வந்தோடனே எனக்கு சொல்லுங்க. பஸ் ஸ்டாப், பஸ் ஸ்டாப், അത് ആക്ച്വലി ഇവിടെ കോമൺ. ഇപ്പോ ഈ പല ഇംഗ്ലീഷ് വാക്കുകളും അതേപോലെ മലയാളത്തിൽ എടുത്തിരിക്കുകയാണ്. ഇപ്പൊ സ്വിച്ച്, സ്വിച്ച് ഇംഗ്ലീഷ് വാക്കാണ്. സ്വിച്ച്, നമ്മൾ ലൈറ്റ്, ലൈറ്റ് ഇടുന്ന ഒരു സ്വിച്ച്, അതിന്റെ മലയാളം ഉപയോഗിക്കൽ സ്വിച്ച് എന്നേ പറയുള്ളൂ. ബസ് സ്റ്റോപ്പ്, ബസ് നിർത്തുന്ന ഇടം, പക്ഷെ ആരും അങ്ങനെ പറയില്ല ബസ് സ്റ്റോപ്പ് എന്നേ പറയുള്ളൂ. പെൻസിൽ, പേന, ഓക്കെ, പെൻ പേനയുണ്ട്, പക്ഷെ ബസ് സ്റ്റോപ്പ്, സ്വിച്ച്, പെൻസിൽ, ബെഞ്ച്, ഇതൊക്കെ ആ ഇംഗ്ലീഷ് വാക്കുകൾ തന്നെ അതേപോലെയാണ് ഇപ്പൊ മലയാളത്തിൽ യൂസ് ചെയ്യുക. പിന്നെ മലയാളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ബസ് നിർത്തുന്ന ഇടം, ബസ് സ്റ്റോപ്പ്, ബസ് നിർത്തുന്ന ഇടം, പക്ഷെ അങ്ങനെ ആരും പറയില്ല. ഞാൻ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാം എന്ന് പറയുള്ളൂ. ബസ് സ്റ്റോപ്പിൽ നിൽക്കാന്നുള്ള ആൾക്കാർ പറയല്ലേ, ഇപ്പൊ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാം, വെയിറ്റ് എന്താ പറയാ, നിങ്ങൾക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കാം എന്നുള്ളൂ. ബസ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ബസ് സ്റ്റോപ്പ് എന്ന് ഇപ്പോ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. സൈക്കിൾ, ബൈസിക്കിൾ, സൈക്കിൾ, സൈക്കിളിന് വേറെ മലയാളം വാക്കില്ല. അപ്പൊ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകളോ മറ്റു ഭാഷയിലെ വാക്കുകളോ അതേപോലെ തന്നെ ഈ ഭാഷയിൽ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ മലയാളത്തിൽ നമ്മൾ ബസ് സ്റ്റോപ്പ് എന്ന് തന്നെ എഴുതും. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ബസ് നിർത്തുന്ന ഇടം, നിർത്തുന്ന ഇടം എന്ന് എഴുതാം. അങ്ങനെ എഴുതാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ സംസാര ഭാഷയിൽ ആരും അത് പറയില്ല. സംസാര ഭാഷയിൽ ബസ് സ്റ്റോപ്പ് എന്നേ പറയുള്ളൂ. ബസ് നിർത്തുന്നിടത്ത് നിൽക്കാം എന്നാരും പറയില്ല. അതൊക്കെ ഒരുപാട് ജോലിയില്ല അത്രയും പറയാനായിട്ട്. ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയില്ലേ. മലയാള ലിപിയില് ഈ വാക്ക് എഴുതും, ബസ് സ്റ്റോപ്പ് എന്ന് എഴുതും, ബസ് സ്റ്റോപ്പ് എന്ന് എഴുതും. അങ്ങനെ ഒരുപാട് മറ്റു ഭാഷകളിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ള വാക്കുകൾ എല്ലാ ഭാഷയിലും ഉണ്ടാവും. മറ്റു ഭാഷകളിൽ നിന്ന് കടം കൊള്ളുന്ന വാക്കുകൾ, അത് നമ്മുടെ സ്വന്തം ഭാഷയിലെ വാക്കായിട്ട്, വേർഡ്സ് ആയിട്ട് അവരങ്ങ് അക്സെപ്റ്റ് ചെയ്യും. അതാണ് ചായ കുടിച്ചോ അപ്പടിന്ന് ഒരു മലയാളത്തിൽ നമ്മ പ്രൊനൗൺ പണ്ടറോള്ള സർ, ചായ കുടിച്ചോ എന്നുള്ളത് മലയാളത്തില് ചായ കുടിച്ചോ എന്ന് തന്നെയാണ് ചോദിക്കുന്നത്.
ഹാവ് യു ടേക്കൺ ദ കോഫി അല്ലെങ്കിൽ ടീ എന്ന് പറയുന്നതിന് നമ്മൾ ചായ കുടിച്ചോ. പക്ഷെ ചായ കുടിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് അർത്ഥമുണ്ട്. ഇവിടെ കേരളത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റിന് ചായ എന്ന് സിമ്പിളായിട്ട് പറയും. തിരുവനന്തപുരം കൊല്ലം ഭാഗത്തൊക്കെ നിങ്ങൾ ചായ കുടിച്ചോ എന്ന് ചോദിച്ചാൽ രാവിലത്തെ ആഹാരം കഴിച്ചോ എന്നാണ്. പക്ഷേ വടക്കൻ കേരളത്തിൽ അങ്ങനെ പറയില്ല. അവർ ഭക്ഷണം കഴിച്ചോന്ന് രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുള്ളൂ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് ചോദിക്കുള്ളൂ. അവർ ചായ കുടിച്ചോന്ന് ചായ മാത്രമേ ഉദ്ദേശിക്കുകയുള്ളൂ. പക്ഷേ ദക്ഷിണ കേരളത്തിൽ, സൗത്ത് കേരളയിൽ രാവിലെ ചായ കുടി കഴിഞ്ഞോ എന്ന് ചോദിക്കും. അതിൻ്റെ അർത്ഥം ചായയും പലഹാരവും എല്ലാം കഴിച്ചോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നാണ്. അത് ഒരു സംസാര ഭാഷയാണ്, നാട്ടുമ്പുറത്ത് സംസാര ഭാഷയാണ്. പക്ഷേ ഈ മെയിൻലി കേരളയുടെ സൗത്ത്, ഈ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ജില്ലകളിലാണ് ഈ പ്രയോഗം. അത് കോട്ടയം തൊട്ട് അങ്ങ് പോകുമ്പോൾ, വടക്കോട്ട് പോകുമ്പോൾ ചായ കുടി എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, വെറും ചായ കുടിയ മാത്രമാണ്. അപ്പോൾ ഒരാളിനോട് നിങ്ങൾ ചായ കുടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ തിരുവനന്തപുരത്തുകാരൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പറയും ഞാൻ ചായ കുടിച്ചെന്ന് പറയും. പിന്നെ അങ്ങ് കണ്ണൂരോ തൃശ്ശൂരുള്ള ആൾ പറയും ഞാൻ ചായ ഇപ്പോൾ കുടിച്ചു എന്ന് പറയും. അത് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ചായ മാത്രമേ കുടിച്ചുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാല ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ പ്ലേസസ് അനുസരിച്ചും അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം മാറും സംസാര ഭാഷയിൽ. പക്ഷേ നമുക്ക് ജനറലി പറഞ്ഞാൽ ചായ കുടിച്ചോ എന്ന് വെച്ചാൽ നിങ്ങൾ ചായ വെറും ഒരു ചായ കുടിച്ചോ എന്നുള്ള അർത്ഥത്തിലാണ് എടുക്കുന്നത്. പക്ഷേ ട്രിവാൻഡ്രം, ആ തൊട്ടടക്കുന്ന കൊല്ലം, അതുപോലെ പത്തനംതിട്ട, ഇങ്ങനെയുള്ള മൂന്ന് നാല് ജില്ലകളിൽ ചായ കുടി എന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരവും ആ വാക്ക് ഉപയോഗിക്കാറുണ്ട്. മറ്റ് ജില്ലകളിൽ അതില്ല. ചായ കുടിച്ചോ എന്ന് വെച്ചാൽ സിംപ്ലി ഹാവ് യു ടേക്കൺ ടീ, ദാറ്റ്സ് ഓൾ. താങ്ക് യു സർ. ഓക്കെ, രണ്ടു മണികണ്ഠനുണ്ടോ? ഒരു എം മണികണ്ഠനും കാണുന്നുണ്ടല്ലോ. ആ ശരി 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 ശരി. എത്ര കോമ്പിനേഷൻ ലെറ്റർ ഇൻ മലയാളം? എത്ര കോമ്പിനേഷൻ ലെറ്റർ ഇൻ മലയാളം? കോമ്പിനേഷൻ ലെറ്റേഴ്സ്. യെസ് സാർ. കാ കായി ചേരുമ്പോൾ ഇക്ക, ഇക്ക, ഇങ്ക, ഇങ്ങ, ഇട്ട, ഇഞ്ച, ഇത്ത, ഇപ്പ, ഇമ്പ, ഇമ്മ, ഇയ, ഇല്ല, ഉവ. അതായത് നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങൾക്കെല്ലാം കോമ്പിനേഷൻ ലെറ്റേഴ്സ് ഉണ്ട്, കായും കായും. പിന്നെ ഇത് കൂടാതെ ഈ വ്യഞ്ജനാക്ഷരങ്ങളിൽ പല കോമ്പിനേഷൻ, കായും തായും, ഇത്ത, ശക്തി, വ്യക്തി, പേഴ്സൺ എന്നുള്ളതിനാണ് വ്യക്തി എന്ന് പറയുക. വ്യക്തി, കായും തായും. അതുപോലെ കായും ലായും, ക്ലിപ്തം, ക്ലിപ്പ്. അപ്പോൾ ഈ വ്യഞ്ജനാക്ഷരങ്ങൾ എല്ലാം നമുക്ക് കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ ജനറലി കൂട്ടക്ഷരങ്ങളായിട്ട് പറയുന്നത് ഇക്ക ഇങ്ക ഇങ്ങ, ഇക്ക ഇങ്ക ഇങ്ങ, ഇട്ട ഇഞ്ച ഇഞ്ഞ, ഇത്ത ഇന്ത ഇന്ന, ഇപ്പ ഇമ്പ ഇമ്മ. എന്ന് വെച്ചാൽ കായും കായും കൂടുമ്പോൾ ഇക്ക, പിന്നെ നായും കായും കൂടുമ്പോൾ ഇങ്ക ഇങ്ക, പിന്നെ ങ്ങായും കൂടുമ്പോൾ ഇങ്ങ, ഇക്ക ഇങ്ക ഇങ്ങ, രണ്ട് ച കൂടുമ്പോൾ ഇച്ച, രണ്ട് ട കൂടുമ്പോൾ ഇട്ട, പിന്നെ നായും ടായും കൂടുമ്പോൾ ഇണ്ട, രണ്ട് ത കൂടുമ്പോൾ ഇത്ത, രണ്ട് പ കൂടുമ്പോൾ ഇപ്പ, അപ്പ, പപ്പ, ഇപ്പ. ഇനി ഇമ്പ, മായും പായും ചേരുമ്പോൾ ഇമ്പ, രണ്ട് മാ ചേരുമ്പോൾ ഉമ്മ, അമ്മ, അമ്മ, പിന്നെ രണ്ട് യാ ചേരുമ്പോൾ ഇയ്യ, രണ്ട് ലാ ചേരുമ്പോൾ ഇല്ല, രണ്ട് വ ചേരുമ്പോൾ ഉവ, ഇയ്യ, ഇല്ല, ഉവ. ഇങ്ങനെ നമുക്ക് ജനറലി അത് പറയാം. പക്ഷേ അത് കൂടാതെ ഈ വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പൈൻ ചെയ്ത് ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ സാധിക്കും. ശിവജ്ഞാനം. ഓക്കെ സാർ, ഓക്കെ സാർ. നമുക്ക് കുറെ വാക്കുകൾ അങ്ങനെ ഉണ്ടാക്കാം. ശക്തി, വ്യക്തി, അഗ്നി, അഗ്നി ഈസ് ഫയർ, ഗായൻ നായം, അഗ്നി, അഗ്നി ഭഗവാൻ, അഗ്നി, ജഠരാഗ്നി, വിശപ്പ്, അഗ്നി. പിന്നെ അതുപോലെ ഗായും ദായും, ഗായും ധായും, മുഗ്ധം, മനോഹരം എന്നുള്ളത്. പിന്നെ ദായും ദായി, ഇദ്ദ, മദ്ദളം, മദ്ദളം. പിന്നെ വിദ്യാർത്ഥി, തായും ധായും. ഇങ്ങനെ നമുക്ക് പല കോമ്പിനേഷൻസ് ഉണ്ടാക്കാം. കായും കായും റായും ഇക്ര, പക്ഷെ കായും ഇറും ചേർത്തിട്ട് കൃ, കൃഷ്ണൻ,
ശ്രീകൃഷ്ണൻ, കൃഷ്ണൻ ദ ലോർഡ് കൃഷ്ണ, കൃ കായും ഋവും ചേർത്താണ് കൃ കായും. ദീസ് ആർ ഓൾ കോമ്പിനേഷൻ. കായും റായും ചേർത്ത് ക്ര അക്രമം, വിക്രമൻ വിക്രം, കായും റായും വിക്രം. ദിസ് എ ഫിലിം സ്റ്റാർ ദെയർ ഇൻ തമിഴ്നാട്, വിക്രം ക്ര ഇക്ര കായും റായും. ഇൻ ദിസ് വേ വി കൻ ക്രിയേറ്റ് എ നമ്പർ ഓഫ് കോമ്പിനേഷൻ ലെറ്റേഴ്സ്. എല്ലാ വാക്കുകൾക്കും ഇല്ല, ചില വാക്കുകൾക്ക് മാത്രമേ വരുള്ളൂ. ഇപ്പം വന്ദാൾ വന്ദ ആ ടൈപ്പ് വാക്കുകൾക്ക് നമുക്ക് മെയിൽ ഫീമെയിൽ ഡിഫറൻസ് ഇല്ല. മറ്റ് വരുന്നത് ഈ നമ്മൾ തമ്പി തങ്കച്ചി എന്നൊക്കെ പറയുമ്പോൾ, ഇവിടെ മലയാളത്തിൽ ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തി, ചേട്ടൻ ചേച്ചി, അനിയൻ അനുജത്തി ഒരു അനുജത്തി, ആ രീതിയിൽ. പക്ഷെ വെർബിൽ വളരെയധികം ഡിഫറൻസ് ഇല്ല. ഇൻ വെർബ്സ് വളരെയധികം ഡിഫറൻസ് ഇല്ല. ഇപ്പോൾ രാമൻ വന്നു, സീത വന്നു, രാമൻ വരും, സീത വരും, രാമൻ വരുന്നു, സീത വരുന്നു. അപ്പം അവിടെ ഒന്നും ജെൻഡറിനെ ബേസ് ചെയ്ത് വെർബിൽ വലിയ ചേഞ്ച് വരില്ല. പക്ഷേ അതിൻ്റെ നൗൺസിൽ വ്യത്യാസം വരും ജെൻഡറിനെ ബേസ് ചെയ്ത്. ഓക്കെ ശിവജ്ഞാനം. ഓക്കെ സാർ. ഓക്കെ ബാബുജി, ക്വസ്റ്റ്യൻ കേളുങ്ക. ബാബുജി ഹാൻഡ് റൈസ് പണിയിരിക്കാർ സാർ. ബാബുജി ആ ഓക്കെ പ്ലീസ് ബാബുജി. നമസ്കാരം. இப்போ வந்து நம்ம ஃப்ரெண்ட வந்து வெயிட் பண்ண வைக்கிறோம்னா நீ என்ன போஸ்ட் ஆக்கலே அப்படின்னு மலையாளத்துல சொல்றதா கேக்குது? அது 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 சில ஈ சினிமா வந்ததோடு கூடி சினிமையில புதிய தலைமுறையோட ஒருபாடு டேஸ்ட், புதிய தலைமுறையோட வாக்குகள் വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. അത് യഥാർത്ഥത്തിൽ വെറും ഒരു എന്താണ് അംഗീകൃത ഭാഷയായിട്ടല്ല ഉപയോഗിക്കുന്നത്, പക്ഷേ പറഞ്ഞ് 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 ആ യൂസേജ് ആളുകൾ ഉപയോഗിച്ച് തുടങ്ങുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, എ ലവ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി അയാളെ ഉപേക്ഷിച്ച് വേറൊരു പുതിയ യുവാവിൻ്റെ കൂടെ പോകുന്നു. അപ്പോൾ അവർ പറയും, അവൾ എന്നെ തേച്ചിട്ട് പോയി. തേക്കുക എന്ന് പറഞ്ഞാൽ അതല്ല അർത്ഥം. തേക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അതല്ല. തേക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന്, നമ്മൾ അയണിങ് ഈ അയൺ ചെയ്യുമല്ലോ, ഷർട്ടൊക്കെ അയൺ ചെയ്യുമല്ലോ, അതാണ് തേക്കുക. ഇല്ലെങ്കിൽ ചോറിലൊക്കെ നമ്മൾ ചായം തേക്കുമല്ലോ, തേക്കുക, അതാണ്. അല്ലെങ്കിൽ നമ്മൾ ബ്രെഡിൽ ജാം തേക്കുമല്ലോ, അതാണ് യഥാർത്ഥ വാക്ക്. പക്ഷേ ഈ ഒരു യൂസേജ് നമ്മൾ പുതിയ ഒരു പുതിയ യുവതലമുറയുടെ സംസ്കാരമായിട്ട് ഒരു ഫേസ്ബുക്കിലെ ഭാഷ, ഇത് ഫേസ്ബുക്ക് ഭാഷയെന്ന് വേണമെങ്കിൽ പറയാം, ഫേസ്ബുക്ക് ഭാഷയിൽ ആൾ തേക്കുക ഈ പറഞ്ഞ പോസ്റ്റും അതാണ്, അവ എന്നെ പോസ്റ്റാക്കിയിട്ട് പോയി എന്ന് പറയും. യഥാർത്ഥത്തിൽ അത് ഒരു മലയാള ഭാഷയുടെ ഭാഗമല്ല, ഇന്നത്തെ നവമാധ്യമത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വന്ന ഒരു പ്രയോഗമാണ്. പോസ്റ്റ് എന്നെ പോസ്റ്റാക്കുക, എന്നെ തേച്ചിട്ട് പോവുക എന്നുള്ള വാക്കുകളൊക്കെ ഈ എന്താണ് നമ്മുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് തുടങ്ങിയിട്ടുള്ള മോഡേൺ മീഡിയത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രയോഗങ്ങളാണ്. ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദി മലയാളം ലാംഗ്വേജ്, ബട്ട് നൗ ഇറ്റ് ഈസ് ജനറലി യൂസ്ഡ് ബൈ the youngsters in the social media. Is it clear, Babuji? Yes, sir. Okay. It is not actually real Malayalam words for the particular meaning. The particular meaning is for Tejpo or post, etc., for different purpose. But in social media, they use this to represent this kind of activities. Okay? Yes, sir.
சார் டிபார்ட்மெண்ட் தமிழ் டிபார்ட்மெண்ட் வகுப்பு இன் மலம் தமிழ் வகுப்பு வகுப்பு ஃபார் எக்ஸாம்பிள் இன்டர்னல் டிபார்ட்மெண்ட் ஆர் த ஹோம் டிபார்ட்மெண்ட் போலீஸ் இஸ் அண்டர் தி ஹோம் டிபார்ட்மெண்ட் அப்போ ஹோம் டிபார்ட்மெண்ட் நம்ம எந்த பரையும் ஆபியந்தர வகுப்பு டிபார்ட்மெண்ட் இஸ் வகுப்பு எஜுகேஷன் டிபார்ட்மெண்ட் வித்யாபியாச வகுப்பு டிபார்ட்மெண்ட்டின் மலையாளத்தில் நம்ம உபயோகிக்கிற வாக்கு வகுப்பு VAKU PPU வகுப்பு விவாகம் விபாகம் என்ன வேணும் பாருங்க விபாகம் மீன்ஸ் செக்ஷன் ஆன் செக்ஷன் വിഭാഗത്തിലെ സി വിഭാഗം അവിടെ സെക്ഷൻ സി സെക്ഷൻ ഡി സെക്ഷന്റെ മലയാളമാണ് വിഭാഗം 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 ഡിപ്പാർട്ട്മെന്റ് വകുപ്പാണ് ഡിപ്പാർട്ട്മെന്റ് വകുപ്പാണ് ആ ഡിപ്പാർട്ട്മെന്റിലെ ഒരു സെക്ഷനെയാണ് ഒരു വിഭാഗം എന്നുള്ളത് പാർട്ട് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും വകുപ്പാണ് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി കണ്ടക്ടഡ് എ ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി എന്താണ് അപ്പൊ പറയുക വകുപ്പ് തല അന്വേഷണം നടത്തി കണ്ടക്ടഡ് എ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി അപ്പൊ നമ്മൾ പറയും വകുപ്പ് തല അന്വേഷണം നടത്തി സോ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റൽ ഡിപ്പാർട്ട്മെന്റൽ മീൻസ് വകുപ്പ് തലം വകുപ്പ് തല എൻക്വയറി അന്വേഷണം കണ്ടക്ടഡ് നടത്തി എ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ഹാസ് ബീൻ കണ്ടക്ടഡ് ഇൻ ദിസ് മാറ്റർ ഈ കാര്യത്തിൽ ഒരു വകുപ്പ് തല അന്വേഷണം നടത്തുകയുണ്ടായി അല്ലെങ്കിൽ നടത്തി അല്ലെങ്കിൽ നടത്തും ദാറ്റ് ഈസ് ഡിപ്പാർട്ട്മെന്റ് സെക്ഷൻ ഈസ് വിഭാഗം ഫിസിക്സ് വകുപ്പ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് കെമിസ്ട്രി വകുപ്പ് ആശയം 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 ഐഡിയ കണ്ടന്റിന്റെ ഉള്ളടക്കം ഉള്ളടക്കം അല്ലെങ്കിൽ ആശയം ആശയം ആ ഒരു ഒരു കത്ത് എനിക്ക് കിട്ടി ബട്ട് ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് കണ്ടന്റ് എനിക്ക് അതിൻ്റെ ആശയം മനസ്സിലായില്ല അതിൻ്റെ ഉള്ളടക്കം മനസ്സിലായി എന്താണ് ഈ കത്ത് കൊണ്ട് അവൻ ഈ ലെറ്റർ കൊണ്ട് അവൻ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായില്ല കണ്ടന്റ് മീൻസ് ആശയം ഓർ ഉള്ളടക്കം ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് ഉള്ളടക്കം അല്ലെങ്കിൽ ആശയം കണ്ടന്റ് ആശയം അതെനിക്ക് മനസ്സിലായില്ല ഐ കാൺ അണ്ടർസ്റ്റാൻഡ് ദ കണ്ടന്റ് ഓഫ് ദിസ് ലെറ്റർ ഓർ കണ്ടന്റ് ഓഫ് ദിസ് ആർട്ടിക്കിൾ ഈ ലേഖനത്തിൻ്റെ കണ്ടന്റ് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കം ഈ ലേഖനത്തിൻ്റെ ആശയം എനിക്ക് മനസ്സിലാകുന്നതേ ഇല്ല ഓക്കെ ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ നീ അവിടെ എന്തെടുക്കുകയായിരുന്നു അല്ലെങ്കിൽ നീ എന്ത് ചെയ്യുകയായിരുന്നു എന്ത് ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യുകയായിരുന്നു ഞാൻ പഠിപ്പിക്കുമ്പോൾ നീ എന്ത് ചെയ്യുകയാണ് അല്ലെങ്കിൽ നീ എന്ത് ചെയ്യുകയായിരുന്നു When I take class, what are you doing or what have you done or what you did? എന്താണ് ചെയ്തത് അല്ലെങ്കിൽ എന്ത് ചെയ്തു ബാബുജി കേളുങ്ക സാർ നികൾച്ചി പരിപാടി പ്രോഗ്രാം പരിപാടി തന്നെയാണ് പരിപാടി പരിപാടി അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ആഘോഷം പക്ഷെ നികച്ചി എന്ന പരിപാടി തന്നെയാണ് ആഘോഷം എന്ന് പറയാം ഓണം ഫെസ്റ്റിവൽ ആഘോഷം അല്ലെങ്കിൽ നമ്മുടെ വാർഷിക ആഘോഷം വാർഷിക പരിപാടി അല്ലെങ്കിൽ ആഘോഷം ഇപ്പോൾ നമ്മുടെ ആനിവേഴ്സറി എന്ന് വാർഷിക ആഘോഷം അല്ലെങ്കിൽ വാർഷിക പരിപാടി പ്രോഗ്രാമിൻ്റെ മലയാളം പരിപാടി ഫെസ്റ്റിവലാണ് ആഘോഷം പ്രോഗ്രാമിൻ്റെ മലയാളമാണ് പരിപാടി ഇന്നത്തെ പരിപാടിയിലെ ആദ്യത്തെ ഇനമായ സ്വാഗത പ്രസംഗത്തിന് നമ്മുടെ പ്രൊഫസർ അൽമൊഴിയെ ഞാൻ ക്ഷണിക്കുന്നു മനസ്സിലായില്ലേ ഇന്നത്തെ പരിപാടിയിലെ ആദ്യത്തെ ഇനമായ സ്വാഗത പ്രസംഗം അതിന് ഞാൻ പ്രൊഫസർ അരുൾമൊഴിയെ
ക്ഷണിക്കുന്നു. ഐ എം ഇൻവൈറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ഐറ്റം ഓഫ് ദിസ് പ്രോഗ്രാം ഇസ് ദ വെൽക്കം സ്പീച്ച് ആൻഡ് ഐ ഇൻവൈറ്റ് അരുൺ മഴി ഫോർ ദാറ്റ്. ബാബുജി ക്ലിയർ ആയോ? ആ യെസ് സർ. പരിപാടി യെസ് സർ. ദ ഗേൾ സ്റ്റുഡൻസ് ആ പെൺകുട്ടികൾ ബോയ് സ്റ്റുഡൻസ് വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ ബോയ് സ്റ്റുഡൻറ്, വിദ്യാർത്ഥിനി എന്ന് പറയുമ്പോൾ പെൺ സ്റ്റുഡൻറ്. വിദ്യാർത്ഥി വിദ്യാർത്ഥിനി, അധ്യാപകൻ അധ്യാപിക, അതായത് മെയിൽ ടീച്ചർ ആണെങ്കിൽ അധ്യാപകൻ, ഫീമെയിൽ ടീച്ചർ ആണെങ്കിൽ അധ്യാപിക, പിന്നെ മെയിൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ വിദ്യാർത്ഥി, ഫിമെയിൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ വിദ്യാർത്ഥിനി. ആ കിഴക്ക് ഭാഗത്ത് നിൽക്കുന്ന വിദ്യാർത്ഥിനികൾ ദയവ് ചെയ്ത് ഓഡിറ്റോറിയത്തിൽ കയറിയിരിക്കുക. അവിടെ കൂട്ടം കൂടി നിൽക്കുന്ന വിദ്യാർത്ഥിനികൾ ദയവായി ഈ സ്റ്റേജിൻ്റെ മുന്നിലേക്ക് വരിക. വിദ്യാർത്ഥിനികൾ വലതുവശത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികൾ ദയവായി ഒതുങ്ങി മറ്റുള്ളവർക്ക് വഴി കൊടുക്കുക. വിദ്യാർത്ഥിയും വിദ്യാർത്ഥിയും, അതായത് ഗേൾ സ്റ്റുഡൻസും ബോയ് സ്റ്റുഡൻസും ഒതുങ്ങി വഴി കൊടുക്കുക. ഒതുങ്ങി ഒതുങ്ങി, അതായത് യു ഗിവ് വേ ടു അദേഴ്സ്. സർ, നൗ യു ആർ ചെമ്പകവള്ളി. ആ ചെമ്പക ചെമ്പകവള്ളി. ആ വാട്ട് വിൽ വി സേ ഫോർ ബുക്സ്? പുസ്തകം 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 പുസ്തകം. സുകുമാരി ദുർഗ ആ ദുർഗ ദുർഗ ഓക്കെ ദുർഗ സർ. യാ സർ, ഐ ആം ഇംപ്രൂവ്ഡ് മൈ മലയാളം ടോക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ആ ഞാൻ മലയാളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളം സംസാരിക്കുക, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ സംഭാഷണത്തിലുള്ള കഴിവ്, സംഭാഷണത്തിലുള്ള നമ്മുടെ മികവ് ഇംപ്രൂവ്ഡ് വർദ്ധിപ്പിച്ചു, ഇംപ്രൂവ്ഡ് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ കൂടുതൽ നന്നാക്കുക. മലയാളത്തിലുള്ള സംഭാഷണ നൈപുണ്യം അല്ലെങ്കിൽ സംഭാഷണത്തിലെ കഴിവ് ഇംപ്രൂവ്ഡ് ഞാൻ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നന്നാക്കിയിട്ടുണ്ട്. ഐ ഹാവ് ഇംപ്രൂവ്ഡ് ദി സ്പോക്കൺ മലയാളം, മലയാളം സംസാരിക്കുന്നുള്ള കഴിവ്, സംസാരത്തിനുള്ള നൈപുണ്യം കഴിവ്, സംസാരിക്കുന്നുള്ള കഴിവ് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇംപ്രൂവിന് അങ്ങനെ കുറച്ച് നല്ല വാക്ക് പറയാം, മെച്ചപ്പെടുത്തുക, ഇംപ്രൂവ് മെച്ചപ്പെടുത്തുക, മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, മെച്ചപ്പെടുത്തി, മെച്ചപ്പെടുത്തും, മെച്ചപ്പെടുത്തുന്നു, അത് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ. അങ്ങനെ സംസാര ഭാഷ, മലയാളം സംസാര ഭാഷ. ഓക്കെ ഓക്കെ. ബർത്ത്ഡേ ജന്മദിനാശംസകൾ, എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ, ഹാപ്പി ബർത്ത്ഡേ. ആശംസകൾ ആശംസകൾ എന്നാൽ ബ്ലെസ്സിങ്സ്. ഹാപ്പി ബർത്ത്ഡേ ആണ് ജന്മദിനം, ഹൃദയം നിറഞ്ഞ അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ ജന്മദിനം. ബർത്ത്ഡേ, ബർത്ത്വിന് ജന്മം, ഡേ ദിനം, ദിനം മീൻസ് ദിവസം. ജന്മദിന ആശംസകൾ, ജന്മദിന ആശംസകൾ, ജന്മ കുറച്ചുകൂടെയൊക്കെ നിങ്ങള് നമ്മൾ ആലങ്കാരിയിട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ എന്നൊക്കെ പറയും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ജന്മദിന ആശംസകൾ എന്ന് പറയും. ജന്മ ഹൃദയം, ഹൃദയം പറഞ്ഞാൽ ഹാർട്ട്, ഹാർട്ട്ഫുൾ, 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 ഹൃദയം നിറഞ്ഞ നിറഞ്ഞ ഹാർട്ട്ഫുൾ, ഫുൾ ഓഫ് ഹാർട്ട്, ഹൃദയം, ഹൃദയം നമ്മുടെ ഹാർട്ട്, എച്ച് എ ആർ ടി, ഹാർട്ട്, ഹാർട്ട്ഫുൾ, ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ബ്ലെസ്സിങ്സ്, ജന്മദിന ആശംസകൾ.
JANMA ജന്മ DINA ദിന ASAMKAL ആശംസകൾ ജന്മദിന ആശംസകൾ മൈ ഹാർട്ട് ഫുൾ ജന്മദിന ആശംസകൾ ബർത്ത്ഡേ ബ്ലെസ്സിങ്സ് അത് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയും മൈ ഹാർട്ട് ഫെൽ കണ്ടോളൻസസ് ഒരു ഒരാളിന് എന്തെങ്കിലും ഒരു അപകടം പറ്റി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കുടുംബത്തിൽ ആൾ നഷ്ടപ്പെട്ട് നമ്മൾ പറയും എൻ്റെ ആകമഴിഞ്ഞ അനുശോചനമാണ് കണ്ടോളൻസ് അനുശോചനം മറ്റത് അഭിനന്ദനം ഇത് അനുശോചനം കണ്ടോളൻസസ് മൈ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസസ് എൻ്റെ ഹൃദയത്തിൽ തട്ടിയ അനുശോചനം നമ്മൾ അനുശോചനം അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയും ഒരു കൂപ്പുകൈ പ്രണാമം എന്ന് പറയും ഒരാൾ മരിച്ചു അതിൻ്റെ വാർത്ത അവരെയാണ് നമ്മളെ താഴെ പ്രണാമം എന്ന് എഴുതും കൂപ്പുകൈ പ്രണാമം പ്രണാമം PRANAMAM പ്രണാമം വെൻ സംബഡി ഡിപ്പാർട്ടഡ് ഫ്രം അസ് ഓക്കെ അപ്പം നമ്മൾ അങ്ങനെ പറയും ഇതിൻ്റെ ഓപ്പോസിറ്റ് പ്രണാമം PRANAMAM പ്രണാമം അല്ലെങ്കിൽ അനുശോചനം ANUSOCHANAM അനുശോചനം അല്ലെങ്കിൽ PRANAMAM പ്രണാമം ഓക്കെ നിങ്ങൾക്ക് എൻ്റെ അനുശോചനം അനുശോചനം നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് ചില മരിച്ച ആൾ പോയി സംബഡി ഡൈഡ് ഓക്കെ സോ യു കനോട്ട് സല്യൂട്ട് ഹർ സല്യൂട്ട് ഹിം നിങ്ങൾക്ക് പറയാൻ പറ്റൂല ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ആൾറെഡി ദാറ്റ് ഗൈ ഡിപ്പാർട്ടഡ് അസ് ഓക്കെ ഹി ആൾറെഡി ഡൈഡ് സോ എൻ്റെ ആത്മാർത്ഥമായ അനുശോചനം അത് നമ്മൾ കുടുംബത്തോടാണ് പറയുന്നത് വി ആർ ടെല്ലിംഗ് ടു ദി ഫാമിലി നോട്ട് ടു ദ പേഴ്സൺ ഹു ഡൈഡ് അപ്പോൾ നിങ്ങൾക്ക് എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഫാമിലി കുടുംബത്തിന് എൻ്റെ അനുശോചനം അറിയിക്കുന്നു ഐ എം കൺവേയിങ് മൈ കണ്ടോളൻസസ് ടു ദി ഫാമിലി നോട്ട് ടു ദ പേഴ്സൺ ഡൈഡ് എൻ്റെ അല്ല കുടുംബത്തിന് എൻ്റെ അനുശോചനം ANUSOCHANAM അനുശോചനം ഫാമിലി കുടുംബം ഐ നോ ഐ യു ഓൾസോ ഇൻ മലയാളം തമിഴ് ആർട്സ് കുടുംബം നല്ലതൊരു കുടുംബം യു ഹാവ് ദാറ്റ് കുടുംബം കുടുംബത്തിന് എൻ്റെ അനുശോചനം വേണമെങ്കിൽ മൈ സിൻസിയർ എന്നുള്ളതിന് ആത്മാർത്ഥമായ മൈ സിൻസിയർ കണ്ടോളൻസസ് എൻ്റെ ആത്മാർത്ഥമായ ആ ഇൽ എ എൽ എം എ എ ആത്മാ ആർ ടി എച്ച് എ ആത്മാർത്ഥമായ എം എ എ ഒ എ ആത്മാർത്ഥമായ അനുശോചനം കുടുംബത്തിന് എൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ആത്മാർത്ഥമായ അനുശോചനം somebody when somebody departed us we say like this okay abhinaya question sorry abhinaya question ask questions sir okay abhinaya namaskaram sir namaskaram சார் எனக்கு வந்து நேஷனல் ஆந்தம் இருக்குல்ல சார் அது எப்படி மலையாளத்துல பாடணும் அது கொஞ்சம் தெரிஞ்சுக்கணும்னு ஆசை சார் அது கொஞ்சம் சொல்றீங்களா ஆக்சுவலி நேஷனல் ஆந்தம் இஸ் பெங்காலி ரைட் நாட் இன் மலையாளம் ஆர் ஹிந்தி பட் தீஸ் ஆர் பெங்காலி ஜனகணமனயதி நாயக ஜெயஹே இஸ் இட் யூ வாண்ட் எஸ் சார் ஜனகணமனயதி நாயக ஜெயஹே ഭാരത ഭാഗ്യവിധാത്ത
பஞ்சாப் சிந்து குஜராத் மராட்டா திராவிட உத்கல பங்கா விந்திய ஹிமாச்சல யமுனா கங்கா உச்சல ஜலதி தரங்கா தவ சுப நாமே ஜாகே தவ சுப ஆசிஷமாகே காகே தவ ஜய காதா ஜனகண மங்களதாயக ஜய ஹே பாரத பாக்ய விதாதா ஜய ஹே ஜய ஹே ஜய ஹே ஜய 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 ஹே. திஸ் இஸ் த நார்மல் பேட்டர்ன் students sing in schools and colleges. Radhisha, ஒரு மீட்டிங்ல ஒரு 10 மினிட் ஓகே சார். மலையாளத்துல எப்படி சார் அப்படி சொல் இந்த மாதிரி மலையாளத்துல பாடுவீங்களா? நோ 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 இட் இஸ் a common line in Tamil Nadu, Andhra Pradesh, Kerala, Delhi, everywhere the same song. No Malayalam. Okay. Okay, sir. Okay. Same song, no Malayalam. Vande Mataram. Same song everywhere in India. There is no difference, depends upon the state. The same song, same tune, same word, same pronunciation in all states in India. Okay, Abhinaya? Okay, sir. Nani, sir. Thank you. Sir, Kavinir, poet. Ah. Poet, Kavi. Kavi. Kavincher ennullende aadyathe first two letters, Kavi. If it is a female, Kavayatri. 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 Kavi, Kavayatri. Kavi Vallathol. Poetess. Kavi Vallathol. Kavi Vallathol. Kavi Vallathol. Vallathol is actually a name, Vallathol Narayana Menon. That's a poet. Vallathol is family name. Narayana Menon is his name. Ullur, yes, Parameswariyar. Ullur is his place name. Yes, Parameswar is the name of them. Changampura Krishnavulla. Changampura is the family name. Krishnavulla is his name. But shortly we say Changampura, Vallathol, that's all. Tagadi Shivashankar Pillai, it's a novelist. A great cinema in 1965, Chemmeen. And that is written by Tagadi Shivashankar Pillai, but normally people say Tagadi only, not Shivashankar Pillai. Tagadi is his place. Okay. Tagadi, Ullur, Vallathol, Changampura. Changampura. He is a creative writer. Vasudevan Nair. M.T. Vasudevan Nair. M.T. Madath. Tekkepattu, that is his family name. The short form of that, M.T. M stands for Madath. T stands for Tekkepattu, M.T. He is a very famous novelist, short story writer, and awarded Janapeedam Award, got Janapeedam Award for and many films he directed, and he got National Award for Nirmalyam film, Nirmalyam. So many good films are by M.T. Vasudevan Nair, and basically his films are based on normal poor family of in Nair community. That is majority of his films based on the story of the countryside Nair families. And one famous one is Murappanna is there, Murappanna. And in that there is a very good song, karayunno pula chirikunno, karayunno pula chirikunno, whether the river is crying or laughing, that is a meaning. Karayunno pula is river, nadi, chirikunno laugh, whether the river is laughing or crying. കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. ഇറ്റ്സ് എ വെരി ഗുഡ് സോങ് ബൈ യേശുദാസ്. ദാറ്റ് ഈസ് ഇൻ 1965. സോ മെനി ഗുഡ് ഫിലിംസ് ലൈക്ക് നക്ഷത്രങ്ങൾ,
നഗരമേ നന്ദി, അസുരവിത്ത്, നിർമാല്യം, ഓൾ ദീസ് ആർ ബൈ എം ടി വാസുദേവൻ നായർ. ബന്ധനം, ഓൾ ദീസ് ആർ ബൈ എം ടി വാസുദേവൻ നായർ. ദ റൈറ്റർ, സ്റ്റോറി റൈറ്റർ, നോവൽ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ. റൈറ്റർ മീൻസ് എഴുത്തുകാരൻ, 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 EZHUTHU, എഴുത്തുകാരൻ, KAARAN, എഴുത്തുകാരൻ. എം ടി വാസുദേവൻ നായർ മഹാനായ ഒരു എഴുത്തുകാരനാണ്. മഹാൻ, ദ ഗ്രേറ്റ്, മഹാനായ ഒരു എഴുത്തുകാരനാണ്. അതുപോലെ തകഴി ശിവശങ്കരപ്പിള്ള, ആ മറ്റൊരു മഹാനായ എഴുത്തുകാരനാണ്. പി കേശവദേവ്, സോ മെനി ലൈക്ക് ദാറ്റ്. വൈക്കം മുഹമ്മദ് ബഷീർ, another great writer. So his short story Neera Velicham was made as a film called Bhargavi Nilayam. Bhargavi Nilayam, Nilayam means veed, Bhargavida veed, house. It also a very famous picture with many songs, many good songs. This, that's also by the script is written by MT Vasan there. Sir, Vidyarthi Sadindra asked question. Yeah, sure. Sadindra? 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 Raise his hand. But not seen now. Sonyan sir, Sadindra is up there. சார், நல்ல எண்ணெய், கடல் எண்ணெய், தேங்காய் எண்ணெய், அதெல்லாம் என்ன எண்ணெயோடதெல்லாம் இருக்கு? நம்மள தேங்காய் எண்ணெய்க்கு வெளிச்சென்னா என்று பரையும், കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ. പിന്നെ മറ്റത് നമ്മുടെ എള്ളെണ്ണയ്ക്ക് നല്ലെണ്ണ എന്ന് പറയും, നല്ലെണ്ണ. വെളിച്ചെണ്ണ, നല്ലെണ്ണ, ഇതാണ് കോമൺ ആയിട്ട്. പിന്നെ പണ്ട് വേറുണ്ട് ഈ വിളക്ക്, വിളക്ക് വെക്കുന്നതിന് വിൽക്കുന്ന എണ്ണയുണ്ട്, വിളക്ക് വെക്കുന്നതിന് വിളക്കെണ്ണ, വിളക്കെണ്ണ, നല്ലെണ്ണ, വെളിച്ചെണ്ണ. ഈ മൂന്നുമാണ് നമ്മുടെ സാധാരണ ഇവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ. പിന്നെ ബാക്കിയൊക്കെ കമ്പനി നെയിം, മറ്റേ കമ്പനി നെയിം ദേ മൈ യൂസിങ്, കേര, സംതിങ് ലൈക്ക് ദാറ്റ്. ബട്ട് കോമൺ മലയാളം വേർഡ്സ്, ദീസ് ത്രീ വേർഡ്സ് ആർ ദേർ. വിളക്കെണ്ണ, നല്ലെണ്ണ, നല്ല, ദാറ്റ് ഈസ് ഫ്രം എള്ള്, എള്ള്, നല്ലെണ്ണ. കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ, വി എൽ ഐ സി എച്ച് ഇ എൻ എൻ എ, വെളിച്ചെണ്ണ. മറ്റത് എൻ എ എൽ എൽ ഇ എൻ എൻ എ, നല്ലെണ്ണ. മറ്റേ വി ഐ എൽ എ കെ കി കെ കെ എൻ എൻ, വിളക്കെണ്ണ, വിളക്കെണ്ണ, നല്ലെണ്ണ, വെളിച്ചെണ്ണ. സാർ, മയിൽ, കിളി, കിളി തത്ത, മയിൽ മഞ്ഞ. ആ മയിൽ നമ്മുടെ പീകോക്ക് ആണ് മയിൽ, മയിൽ. പിന്നെ പാരറ്റ്, തത്ത, തത്ത പച്ച, 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 ഗ്രീൻ, പച്ച, പാരറ്റ്, തത്ത. പിന്നെ മയിൽ എന്താണ്, ഒരു ബ്ലൂ അല്ലേ, നീല, നീലയല്ലേ മയിൽ. മയിൽ, തത്ത, പിന്നെ സ്വാൻ എന്ന് പറഞ്ഞ അരയന്നം, 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 സ്വാൻ, സ്വാൻ, അരയന്നം. പിന്നെ കുരുവി, 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 ചിട്ടിക്കുരുവി മുത്തം കൊടുത്ത ഒരു ഐ തിങ്ക് യു ഓൾസോ കുരുവി, റൈറ്റ്. പാമ്പ്, പാമ്പ് മലയാളം, പാമ്പ്. സ്നേക്ക് തന്നെ കോബ്ര, മൂർഖൻ, കോബ്ര, മൂർഖൻ. രാജബെമ്പാല എന്ന് പറയും, ബെമ്പാല, രാജബെമ്പാല. കോബ്ര, ഒരു കോബ്രയ്ക്ക് രാജബെമ്പാല എന്നും പറയും, മൂർഖൻ എന്നും പറയും.
சார் எனக்கு 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 ஒரு என்ன சார் எனக்கு அதர் இன்னொரு படம் கொடு இன்னொரு படம் வேணும் எனக்கு அதர் அதர் அதர்ங்கிறது சார் அதர் இன்னொன்று മറ്റെന്തെങ്കിലും ഉണ്ടോ മറ്റെന്തെങ്കിലും ഉണ്ടോ യു വാണ്ട് എനി അതർ തിങ് മറ്റെന്തെങ്കിലും അതർ അതർ മറ്റേടായി അത് കേടായി അല്ലെങ്കിൽ ചീത്തയായി രണ്ടും പറയാം കേടായി എന്നും പറയാം ചീത്തയായി എന്നും പറയാം ചീത്തയായി ഈ പഴം കേടായി അല്ലെങ്കിൽ ഈ പഴം ചീത്തയായി പക്ഷെ കേടായിയാണ് കുറച്ചുകൂടെ നല്ല വാക്ക് സാധാരണ പക്ഷെ ചീത്തയായി എന്ന വാക്ക് ഉപയോഗിക്കാം ഈ ഈ ഭക്ഷണം കേടായി ഈ ഭക്ഷണം ചീത്തയായി പക്ഷെ കേടായി ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു അതിന് ആ വാക്കിന് ഭംഗിയുണ്ട് കേടായി എന്ന് പറയുമ്പോൾ ചീത്തയായി എന്ന് പറയുമ്പോൾ രണ്ടർത്ഥം വരും ചീത്ത എന്ന് പറഞ്ഞാൽ സംതിങ് നോട്ട് സംതിങ് റോങ് ദാറ്റ് ഈസ് ചീത്ത അതും ചീത്തയാണ് കേടായതും ചീത്തയാണ് അപ്പോൾ ഈ ആഹാര സാധനങ്ങളൊക്കെ ചീത്തയാകുമ്പോൾ കേടായി എന്ന് പറയുന്നതായിരിക്കും നല്ലത് കേടായി ദുർഗ ഹാസ് റേസ്ഡ് ഹാൻഡ് യെസ് ദുർഗ സർ ബയോടെക്നോളജി ഹിന്ദി മലയാളം ബയോടെക്നോളജിക്ക് ജൈവ സാങ്കേതികം ജീവനെ സംബന്ധിച്ചത് ടെക്നോളജി പറഞ്ഞാൽ ശാസ്ത്രം ജൈവ സാങ്കേതിക ശാസ്ത്രം ജൈവ സാങ്കേതിക ശാസ്ത്രം ബയോടെക്നോളജി ബയോ മീൻസ് ആക്ച്വലി ജീവനെ സംബന്ധിക്കുന്നതാണ് അതായത് എന്താണ് അനിമൽസ് പ്ലാന്റ്സ് എല്ലാം ചേർന്നാണ് ബയോ എന്ന് പറയുന്നത് ബയോളജി പറയില്ലേ ബയോ മറ്റേ ടെക്നോളജി ബയോടെക് ജൈവ സാങ്കേതിക ശാസ്ത്രം ബയോടെക്നോളജി ഇപ്പൊ പിന്നെ ഒരു ഒരു സാധാരണ രീതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതിനും മലയാളം വാക്കുകൾ ഉണ്ടാക്കാറില്ല അവരതിന് പോലും ആ ഇംഗ്ലീഷ് വാക്കാണ് എല്ലാവർക്കും പരിചിതം അതുകൊണ്ട് ആ വാക്കിനെ തന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു പിന്നെ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടറിന് കമ്പ്യൂട്ടർ തന്നെയല്ലേ കമ്പ്യൂട്ടർ ശാസ്ത്രം അതേ ഉള്ളൂ സയൻസിന് ശാസ്ത്രം എന്നാ പറയുക സയൻസിന് ശാസ്ത്രം പണ്ടൊക്കെ ഫിസിക്സിനൊക്കെ തന്നെ മലയാളം പറയുമായിരുന്നു ഫിസിക്സ് ഊർജതന്ത്രം എന്ന് ഫിസിക്സ് പക്ഷെ ഇപ്പൊ ആളുകൾ അത് പറയില്ലേ ഫിസിക്സ് ഫിസിക്സ് എന്ന് തന്നെ പറയും കെമിസ്ട്രിക്ക് രസതന്ത്രം കെമിസ്ട്രിക്ക് രസതന്ത്രം ഫിസിക്സിന് ഊർജ തന്ത്രം ഊർജ മീൻസ് എനർജി ഊർജതന്ത്രം അതാണ് ഫിസിക്സ് പിന്നെ സുവോളജി അല്ല ബോട്ടണിക്ക് സസ്യശാസ്ത്രം സുവോളജിക്ക് ജന്തുശാസ്ത്രം സുവോളജി ജന്തുശാസ്ത്രം ജന്തു മീൻസ് അനിമൽ ജന്തു മീൻസ് അനിമൽ ജന്തു JANTHU ജന്തു ബോട്ടണി സസ്യശാസ്ത്രം പ്ലാന്റ് സസ്യം SASYA സസ്യ രസതന്ത്രം രസതന്ത്രം രസ നോട്ട് റാ ബട്ട് രാമൻ രാമൻ രാധ ആ രസതന്ത്രം രാമനെ പോലൊരു അവതാരം ആ രസതന്ത്രം ഫിസിക്സ് ഊർജതന്ത്രം ക്വാണ്ടം മീൻസ് എനർജി தமிழ்ல சைவ சித்தாந்த சாஸ்திரங்கள் சாஸ்திரங்கள் அப்படின்றப்போ நூல் இவட மலையாளத்தில் சாஸ்திரம் என்ன பார்த்தால இங்கிலீஷில் சயின்ஸ்னான மலையாளத்தில் இவட சாஸ்திரம் என்று പറയുന്നത് ஓகே ശാസ്ത്രം ശാസ്ത്രം ടെക്നോളജിക്ക് സാങ്കേതികം ശാസ്ത്ര സാങ്കേതിക സയൻസ് ആൻഡ് ടെക്നോളജി സയൻസ് ശാസ്ത്രം ടെക്നോളജി സാങ്കേതികം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച്
വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ പ്രവർത്തനമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ നമുക്ക് പറയാം. കൃത്രിമ നിർമ്മിതി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കൃത്രിമ ബുദ്ധി, നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി. ശിവജ്ഞാനം, ഓക്കേ സർ, ഈസ് ഇറ്റ് ക്ലിയർ? യാ സർ, ക്ലിയർ. യാ പ്ലീസ് അൽമഴി. സോറി, ആ സുകുമാരി. യാ സർ, ടെമ്പിൾക്ക് മലയാളത്തിൽ എന്താ സർ സോളോ? എന്താണ് ടെമ്പിൾ? ടെമ്പിൾ അമ്പലം, അമ്പലം. ഓക്കേ സർ. ഒരു ദേ അമ്പലം എന്ന് പറയും, കോവിൽ എന്നും പറയും. തമിഴിൽ കോവിൽ പറയില്ലേ, കോവിൽ. അമ്മൻകോയിൽ കിഴക്കാല് എന്നൊരു സിനിമയിലെ അമ്മൻകോയിൽ. ഇവിടെ നമ്മൾ കോവിൽ എന്ന് പറയും, കോവിൽ എന്നും പറയും, അമ്പലം എന്നും പറയും. താങ്ക് യു സർ. ഓക്കേ. ഒരു ദേവൻ, പിന്നെ ഒരു വാക്കുണ്ട്, ക്ഷേത്രം എന്ന് പറയും. ക്ഷേത്രം, ക്ഷേത്രം, അമ്പലം, കോവിൽ, ഈ മൂന്ന് വാക്കും പറയാം. സർ, ഗുരുക്ഷേത്രം. ഒരു ദേവൻ, ഗുരുക്ഷേത്രം എന്ന് പറയും. കുരുക്ഷേത്രം എന്ന് പറഞ്ഞാല് ശരിക്കും അവിടെ യുദ്ധം ചെയ്യുന്ന സ്ഥലമാണ്. മറ്റേ മഹാഭാരതത്തിൽ നിന്ന് വന്നാണ് കുരുക്ഷേത്രം. യുദ്ധഭൂമിക്ക് പറയുന്നൊരു വാക്കാണ് കുരുക്ഷേത്രം. കുരുക്ഷേത്ര യുദ്ധം ഇല്ലേ മഹാഭാരതത്തിലെ, കൗരവരും പാണ്ഡവരും തമ്മിലുണ്ടായ കുരുക്ഷേത്ര യുദ്ധം അല്ലേ? അപ്പോ കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിനെ സൂചിപ്പിക്കുന്നതാണ്, യുദ്ധസ്ഥലം എന്നിനെ സൂചിപ്പിക്കുന്ന ആ ഒരു പ്രയോഗമാണ്. അത് ഇതിൽ നിന്ന് വന്നാണ് ഈ മഹാഭാരതത്തിൽ നിന്ന്. ഇറ്റ് ഈസ് ജനറേറ്റഡ് ഫ്രം ദി മഹാഭാരതം. കുരുക്ഷേത്രം യുദ്ധഭൂമി എന്ന് പറയുന്നത്, യുദ്ധഭൂമി ആവാൻ കാര്യം പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധമുണ്ടായല്ലോ. അതിൽ എന്താണ് ഭീഷ്മരുടെയൊക്കെ നേതൃത്വത്തിൽ പിന്നെ 101 ആൾക്കാർ കൗരവരും ശ്രീകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ സഹായത്തോടുകൂടി പാണ്ഡവർ 5 പേരും അവരുടെ ആൾക്കാരും. ആ രീതിയിൽ മഹാഭാരതത്തിൽ യുദ്ധം നടന്നിട്ടുണ്ട്, ആ പുരാണം. അത് നിങ്ങൾക്കൊക്കെ അറിയാം. അതിൻ്റെ ബേസിൽ ഒന്നാണ് കുരുക്ഷേത്രം എന്നുള്ള വാക്ക്. അത് യുദ്ധഭൂമി എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് നമ്മുടെ അമ്പലം എന്നുള്ളത് വെറും ക്ഷേത്രം, ക്ഷേത്രം, അമ്പലം, കോവിൽ, അങ്ങനെ പറയാം. കുരുക്ഷേത്രം എന്ന് പറയും. മലയാളത്തിൽ ഒരു സിനിമയുണ്ട്, ഒരു സാമൂഹ്യ ഒരു സോഷ്യൽ സ്റ്റോറിയാണ്, അല്ലാതെ ഇതല്ല, പുരാണമല്ല. ഇറ്റ് ഇസ് നോട്ട് എപ്പിക്. சார் நிறைவு பண்ணிரலாமா? 110 பாஸ். ஓகே. We may conclude. Yes sir, yes sir. Yeah, please. Student have PHS practical. Yeah. So they are very tired. Okay, no problem. We can conclude. Thanks for calling me and participating with you. നിങ്ങൾ എന്നെ വിളിച്ച് നിങ്ങളുടെ കൂടെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. പ്രത്യേകിച്ചും പ്രൊഫസർ അരമൊഴിയോട് എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ശിവജ്ഞാനം, മണികണ്ഠൻ തുടങ്ങി അന്ന് കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരോടും ഇന്ന് പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥിനികളോടും എൻ്റെ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഇനി അരമൊഴി മാഡത്തിന് ഇത് വൈൻഡ് അപ്പ് ചെയ്യാം ഇത് പറഞ്ഞിട്ട്. എല്ലാവർക്കും വണക്കം. ഈ പരിപാടി അനുവദിച്ചെന്ന് എം കോളേജ് ചാൻസലർക്കും പ്രിൻസിപ്പാളുക്കും നന്ദി. ഉദ്ഘാടന പ്രസംഗത്തിന് നന്ദി അരൾമൊഴി മാഡം. നിങ്ങൾ ഒരു നല്ല ഗായകാണ്. നിങ്ങൾ നന്നായി സംസാരിച്ച്, നിങ്ങൾ ക്ഷമയോട് സംസാരിച്ച് വിദ്യാപകൻ മനോഹർ നായർക്ക് നന്ദി. കൂടാതെ സദസ്സിലുള്ള എല്ലാവർക്കും നന്ദി, നമസ്കാരം.